ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപം സംസ്ഥാന പാതയോരത്ത് ചില്ലകൾ ഉണങ്ങി യാത്രക്കാർക്ക് അപകട ഭീഷണിയായതിനാൽ പാത മുറിച്ചു നിർത്തിയ ആൽമരത്തിന് പുനർജീവനേകാൻ വൃക്ഷായുർവേദ ചികിത്സ തുടങ്ങി. ഒരാൾ പൊക്കത്തിൽ തായ്തടി നിലനിർത്തി മുറിച്ചാൽ ആയുർവേദ ചികിത്സയിലൂടെ ആൽമരത്തിന് പുനർജീവനേകാമെന്ന് ജില്ലാ ട്രീ അതോറിറ്റി അംഗവും സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവുമായ കെ ബിനു അറിയിച്ചിരുന്നു. അതിനാലാണ് മരത്തിന്റെ ചുവടുഭാഗം നിർത്തി മുറിച്ചത്. ഞായറാഴ്ച രാവിലെ കെ ബിനുവിന്റെ നേതൃത്വത്തിൽ പച്ചമണ്ണും വിവിധയിനം ഔഷധങ്ങളും ചേർത്ത മിശ്രിതം മരക്കുറ്റിയിൽ പൊതിഞ്ഞുവെച്ചു. തുടർന്ന് കോട്ടൺ തുണി കൊണ്ട് ചുറ്റിവരിഞ്ഞു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആൽമരത്തിന് നാമ്പുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചികിത്സ. അത് പരിചരിക്കുന്നതിന് വേണ്ടി ഈ വൃക്ഷായുർവേദം പഠിച്ച ആളുകൾ വീടുകൾ തുറന്ന് സഞ്ചരിക്കുമായിരുന്നു. അത് 80 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് ആ രീതിയില്ല. അപ്പോൾ അതിനുശേഷം നഷ്ടപ്പെട്ട ഒരു ഒരു ശാഖയെ വീണ്ടെടുക്കുന്നതു കൂടിയാണ് ഞങ്ങളുടെ മനസ്സിൽ. വൃക്ഷായുർവേദ ചികിത്സ രീതി കണ്ടു പഠിക്കുന്നതിന് വാഴൂർ SVRV NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങളും എത്തിയിരുന്നു. മനുഷ്യരെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരുപക്ഷെ അതിനേക്കാളേറെ പ്രാധാന്യമുള്ള ജീവിവർഗമാണ് മരങ്ങളെന്നും അവയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും ചികിത്സയുണ്ട് എന്നും ആ ചികിത്സ ശ്രമകരമായ ഒരു ദൗത്യമാണ് എന്നും കുട്ടികൾക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. ധാരാളം മരുന്ന് കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മിശ്രിതം മരത്തിൽ തേച്ചു പിടിപ്പിക്കുകയും അത് ആ രീതിയിലുള്ള ചികിത്സാ രീതിയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇതെന്താണ് എന്ന് മനസ്സിലാക്കാനും ഒരു പരിധിവരെ കുട്ടികൾ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ ഭാഗമാക്കാനും അവർക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് മുറിക്കപ്പുറത്ത് അവർക്ക് കിട്ടുന്ന വിലയേറിയ പ്രകൃതി പാഠങ്ങളാണ് ഇതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ NSS യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രവർത്തനവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവുമാണ് ഈ പരിപാടി എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. വൃക്ഷചികിത്സയുടെ തത്സമയ ചിത്രരചന നടത്താൻ ചിത്രകലാ വിദ്യാർത്ഥികളും എത്തിയിരുന്നു. സുനിൽ ഡാവിഞ്ചി ഡയറക്ടറായ വാഴൂർ ചിത്രകലാ സ്കൂൾ ഓഫ് ആർട്സിലെ വിദ്യാർത്ഥികളാണ് ക്യാൻവാസിൽ ചികിത്സയുടെ വിവിധ ഘട്ടങ്ങൾ വരച്ചത്. വൃക്ഷായുർവേദ ചികിത്സ കാണുന്നതിന് നിരവധി ആളുകൾ ചിറക്കടവിലെത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.